സുപ്രഭാത് ഫ്രീ ആണെങ്കിൽ സംസാരിച്ചോളൂ. സുപ്രഭാത്, ആ കേൾക്കണ്ടോ? ആ ഞാന് ദിനേശ് ഏട്ടൻ പറഞ്ഞ അതേ വാദം തന്നെയാണ് എനിക്കുള്ളത്. അതായത് കോയ ഇതൊക്കെ നടത്തുന്നത് കോയ അത് തന്നെയാണ് കോയയുടെ അജണ്ട. കോയ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു, ഇവര് കേരളത്തിലെ കാര്യം പറയുന്നത്, ഇവര് രണ്ടുപേരും വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ്? ഈ കോൺഗ്രസ് അല്ലേ ഈ ഭീകരവാദത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്തു കൊടുത്തതിന്റെ ബാക്കിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് കോൺഗ്രസ് ചെയ്തു കൊടുക്കും. ആ പേടിയിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇങ്ങനെയായി മാറിയിട്ടുള്ളത്. എന്റെ ഒരു പ്രധാന കാരണം മനസ്സിലായോ? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ ബാക്കിലാണ് എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ കോൺഗ്രസ് ആയിരുന്നു അതിന് സഹായം ചെയ്തു കൊടുത്തത്. ഇപ്പൊ ഈ PFI എന്നൊരു പട്ടാളക്കാരന്റെ പുറത്ത് അദ്ദേഹത്തിനെ മർദ്ദിച്ചിട്ട് ഈ നമ്മുടെ നാടിനു വേണ്ടി കാവലിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ പുറത്ത് PFI എന്ന് എഴുതിയിട്ട് കോൺഗ്രസ് എന്ത് മിണ്ടി? കോൺഗ്രസ് എന്ത് പറഞ്ഞേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടെടുത്തില്ല എന്ന് നയിക്കുക കോൺഗ്രസോ? കോൺഗ്രസ് ഈ PFI ഭീകരവാദികൾക്കെതിരെ കോൺഗ്രസ് എന്താണ് ഇത്രയും കാലം ശബ്ദിച്ചിട്ടുള്ളത്? ഒന്നും ശബ്ദിച്ചിട്ടില്ല. എന്ത് ശബ്ദിക്കുന്നുണ്ടോ? ഒന്നും ശബ്ദിക്കാൻ പോകുന്നില്ല. എന്തിനാ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത്? എന്തിനാണ് കോൺഗ്രസ് ഒരു ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ളത്? എന്താണ് കോൺഗ്രസ് സമരം നടത്തിയിട്ടുള്ളത്? 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്താണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് കേരളത്തില്? ഈ പോപ്പുലർ ഫ്രണ്ടുകാരും ഈ ഇസ്ലാമിക ഭീകരവാദത്തെയും വെള്ള പൂശുന്ന പരിപാടികളല്ലേ അവർ ചെയ്തു കൊടുക്കുന്നത്? അതുകൊണ്ട് കോയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോയെ സത്യം പറഞ്ഞ കോയെ നിരപരാധിയാണ്, മനസ്സിലായോ? കോയ ഓൾറെഡി ഇങ്ങനെയാണ്, പണ്ടേ ഇങ്ങനെയായിരുന്നു. നനഞ്ഞവടം കുഴിക്കും കോയ. അയോധ്യയും മധുരയും കാശിയും സോമനാഥ ക്ഷേത്രവും ഈ 10,000 കണക്കിന് ചെറുകിട അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ അടിച്ചു തകർത്ത കോയ എന്റെ അഭിപ്രായത്തിൽ ഇന്ന് പിന്നെ ഡീസെന്റ് ആണെന്നാണ് കോയ. കോയന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ, കാരണം 1925 ശേഷം കോയ ലേസം മര്യാദ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നത്തെ കോയന്റെ കഥ വെളുക്കുതി പറയേണ്ട കഥയാണ്. അന്നാണ് കോയമാർ കംപ്ലീറ്റ് ക്ഷേത്രങ്ങൾ അടിച്ചു. 1925 ശേഷം കോയ എത്ര അമ്പലം വിളിച്ചിട്ടുണ്ട്? എത്ര അമ്പലം കോയ പൊളിച്ചിട്ടുണ്ട്? പൊളിച്ചിട്ടില്ല. കോയ പൊളിച്ചിട്ടില്ല. കോയൊക്കെ പേടിയാണ്, കാരണം തിരിച്ചു കിട്ടും. സംഖ്യകളുണ്ട്, RSS ഉണ്ട്, ഒരു വീശും, അപ്പൊ മറ്റേ കണ്ണും പല്ലൊക്കെ പോകും. അതുകൊണ്ട് കോയൊക്കെ പേടിയുണ്ട്. അതിന്റെ മുന്നേ അവർ ചെയ്യും, അതിന്റെ മുന്നേ അവർ ചെയ്തിട്ടുണ്ട്. കോയ സത്യം പറയണേ കോയ ഇപ്പൊ പിന്നെ ഡീസന്റാ. പഴയ കോയനെ വെച്ച് നോക്കുമ്പോൾ പുതിയ കോയമാര് ലെസൺ ഡീസന്റ് ഡിഎംസ് ആണ്, പഴയ മാതിരി അല്ല. പക്ഷേ എന്നാലും ഭീകരവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ? ഈ 1945 ശേഷം RSS ഉള്ള സ്ഥലത്ത് ഒരു ഭീകരവാദം നടത്താറില്ല. ഇപ്പൊ ഗുജറാത്തില് ഭീകരവാദം കുറവാ? ഇല്ല, തീരെ ഇല്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല. അത് മറ്റേ RPKന്റെ പരസ്യം വരട്ട് എന്തൊക്കെ ഇട്ട് കഴിയുകയാണെങ്കിലും കുറച്ചെങ്കിലും അവിടെ കിടക്കുന്ന കാര്യമാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാന്ന് നമുക്ക് എവിടെയും പറയാൻ വേണ്ടി പറ്റൂല. ഞമ്മന്റെ ആളുകൾ ആ സ്വഭാവം, അത് എന്തൊക്കെയായാലും ശരി, എന്തൊക്കെ ക്ലീൻ ആക്കിയാലും ശരി, കുറച്ചെങ്കിലും കിടക്കും. അതുകൊണ്ട് കിത്താബ് വലിയ പ്രശ്നമാണ്, മനസ്സിലായോ? തൊട്ടയൽവാസിനെ വെട്ടിക്കൊല്ല 1923 പറഞ്ഞു. അപ്പൊ അതൊക്കെ വായിച്ചു നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സേതയും കോയൊക്കെ സത്വബോധം കൊണ്ട് വരുമ്പോ അവൻ ആ തീവ്രവാദം കൊണ്ട് പുറത്തേക്ക് വരും. അത് പറഞ്ഞ് കാര്യമില്ല. പക്ഷെ സംഖ്യകളുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കി, മധ്യപ്രദേശ്, UP തീവ്രവാദം ഉണ്ടോ? യോഗി വന്നോട് ഒരു തീവ്രവാദം ഇല്ല അവിടെ, മനസ്സിലായോ? മറ്റുള്ള സ്ഥലങ്ങൾ ഇപ്പൊ തീവ്രവാദം ഉള്ള സ്ഥലങ്ങളൊന്നും എടുത്തു നോക്കി. കാശ്മീർക്ക് 370 കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്ത് ഏറ്റവും വലിയ ഈറ്റില്ലമായിട്ട് അത് മാറി. കോൺഗ്രസിന്റെ സംഭാവനയാണ് കാശ്മീരിലെ തീവ്രവാദം. അതുപോലെ പഞ്ചാബ് ഖലിസ്ഥാൻവാദികൾ കോൺഗ്രസിന്റെ സംഭാവനയാണ്. അതുപോലെ കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാരാണ് ഈ തീവ്രവാദത്തിനെല്ലാം സഹായം ചെയ്തു കൊടുത്തത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി കോൺഗ്രസ് ആയ ഞങ്ങൾ ചോദിക്കേണ്ടത് നമുക്കൊന്നുള്ളത് ബിരിങ്ങാടി കൂടല്ലാതെ കുറയില്ല മക്കളെ. കേരളം, പശ്ചിമ ബംഗാള് BJP കാരില്ല ഇവിടെ ഒന്നും. ഞാൻ BJP ഇല്ലാത്ത സ്ഥലമാണ് പറയുന്നത്. കർണാടകയുടെ ചില ഭാഗങ്ങൾ, കർണാടകയിൽ BJP വരുമ്പോൾ തീവ്രവാദം കുറയുകയും BJP പോകുന്ന സമയത്ത് തീവ്രവാദം കൂടുകയും ചെയ്യുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കർണാടക. വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ലേസം കുറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ജിഹാദി കളിക്കുന്നത് എന്നാണ് BJP സ്വാധീനമില്ലാത്ത സന്ധിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലാണ്. എന്ത് ചെയ്യണം അതിന്? സംഖ്യകൾക്ക് സ്വാധീനം ഉണ്ടാക്കുക, സംഖ്യകൾക്ക് ആധിപത്യം ഉണ്ടാക്കുക, ആ സമയത്ത് തീവ്രവാദം കുറയും. അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ വന്നു കഴിഞ്ഞാൽ തീവ്രവാദം കുറയുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരു അന്തംകമ്മി വന്നാൽ തീവ്രവാദം കുറയുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്?
ഒരു പോയ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരനായി? ഇപ്പൊ ഉക്രൈൻ സലീം ഉണ്ട്, ഉക്രൈൻ സലീം ഇന്ദിരാഗാന്ധിന്റെ ഫോട്ടോ എടുക്കണം. ഇന്ദിരാഗാന്ധി ആരാന്ന് ചോദിച്ചാൽ ഉക്രൈൻ സലീമിന് ചിലപ്പോൾ പറയാനറിയില്ല, മനസ്സിലായോ? അതാണ് ഉക്രൈൻ സലീമിന്റെ മതേതരത്വം കോൺഗ്രസിനോടുള്ള സ്നേഹവും. എന്തിനാ കോൺഗ്രസ് ആവുന്നതെന്ന് വെച്ചിട്ടാണെങ്കിൽ ബി ജെ പിനെ തോൽപ്പിക്കാൻ അവർക്കേ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയാ. അല്ലാതെ കോൺഗ്രസ് കോൺഗ്രസിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. കോൺഗ്രസിനെയും കാട്ടി വലിയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് വരാണെങ്കിൽ മുസ്ലിം ലീഗിനെ പോർട്ടി ചെയ്ത് കോൺഗ്രസിന് കുറ്റം പറയും, അതാണ് അവരുടെ മതേതരത്വം എന്നാണ്. മനസ്സിലായോ? ഇപ്പൊ മറ്റേ ഒസാം മൻസൂർ കോൺഗ്രസ് ആണെന്നാ പറയുന്നത്. ഇടക്ക് മുസ്ലിം ലീഗ് ആവും, ഇടക്ക് കോൺഗ്രസ് ആവും, ഇത് ഏതാന്നുള്ളത് ഒസാൻ എന്നെ അറിയില്ല. ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചടനാണ്. മനസ്സിലായോ? ചില ആളുകളാണ് ഇവിടെ അന്തഗമ്യാന്ന് പറയും, ഞാൻ സഖാവാന്ന് പറയും. ഒരു സഖാവ എന്നുള്ളത് ഒരു ഒരു മാപ്പിള സഖാവാണെന്നുണ്ടെങ്കിൽ കുടിക്കണ ഉള്ളത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പോപ്പുലർ ഫ്രണ്ട്കാരനേക്കാൾ വിഷം കൂടിയ ജീവികളാണത്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ വിഷമുള്ള ജീവികളായിരിക്കും മാപ്പിള സഖാക്കൾ എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിം ലീഗുകാരൻ നിങ്ങൾ ചായ പിടിച്ചിടാന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ചു കൊടുത്തോണ്ട് ധൈര്യം കിട്ടും, ചതിക്കൂല. ഒരു മുസ്ലിം ലീഗുകാരൻ ചതിക്കൂല, അവന്റെ കൂടെ ധൈര്യമായിട്ട് ഭക്ഷണം അയക്കുക, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരു മാപ്പിള സഖാവിന്റെ കൂടെ പോയിട്ട് ചായ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ചായ മേടിച്ചു തരാനുള്ള സ്നേഹപൂർവ്വം നിരസിക്കുക. കോയ സഖാവിന്റെ ഒരു ലക്ഷണമാണ്, കോയ സഖാക്കളെ കുടിക്കണം ഉള്ളത് വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് മതേതരത്വം പറയുന്ന കോയമാര്, ഈ കോൺഗ്രസ് ആന്നൊക്കെ പറഞ്ഞ മതേതരത്വം പറയുന്ന കോയമാര്, ഉക്രൈൻ സലീമിനെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മതേതരത്വം ഇങ്ങനെ പറയണത് വിശ്വസിക്കരുത്. മതേതരത്വം ഒരു കോയ പറയുന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ആ സാധാരണ ഇങ്ങനെയല്ലല്ലോ മതേതരത്തൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മളോട് ഇപ്പൊ ഒരാള് വെറുതെ വന്ന് കണ്ട സ്നേഹം കാണിക്കുമ്പോ നമുക്ക് തോന്നുന്നില്ല, അല്ല ഇത്രയും കാലില്ലാത്ത സ്നേഹം തന്നെ ഇപ്പോ എന്ന് തോന്നല്ലോ. മനസ്സിലായോ? ഒരു ഒരു 1000 രൂപ ഉണ്ടാ കയ്യില് പൈസ ഒന്നും ഇല്ല എന്നാ തരില്ല, പെട്ടെന്ന് വന്ന് കണ്ട ഒരു 5000 രൂപ വെറുതെ കൈ പിടിച്ച് പറഞ്ഞാലും നമുക്ക് ഒരു സംശയം തോന്നുമല്ലേ. അല്ല തിന്നത് 1000 രൂപ വെച്ചാലത്തപ്പോ 5000 രൂപ കൊണ്ട് കൈമ പിടിപ്പിക്കുന്നു എന്ന് ഇതിന്റെ ചെയ്യൂലേ. അതേമാരിയാണ് കോയയുടെ മതേതരത്വം എന്ന് പറഞ്ഞാല്. നമ്മുടെ അടുത്ത് മതേതരത്വം പറയണ്ടെങ്കിൽ അല്ല മോനെ, എന്തത് എന്തോ ഒരു ഫാൾട്ടർക്ക് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം നമ്മൾ. മനസ്സിലായി? നമ്മള് ബുദ്ധി ഉപയോഗിക്കണം, അല്ലെങ്കിൽ കോയ നമ്മളെ പൊടുത്തു. ഈ കോയൊക്കെ സപ്പോർട്ടായിട്ട് കോൺഗ്രസ്സുകാരുണ്ട്, അപ്പൊ കോൺഗ്രസ്സുകാരല്ലെങ്കിൽ മാർക്കിസ്റ്റാരുണ്ട്, മാർക്കിസ്റ്റാരല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുണ്ട്, ഇങ്ങനെ ഉണ്ട്. മനസ്സിലായി? അപ്പൊ മാർക്കിസ്റ്റാരനും കോൺഗ്രസ്സാരനും ഇടക്കിടക്ക് പറയുന്ന ഒരു ഇതാണ് മതേതരത്വം, ജനാധിപത്യം, അവൾക്കെന്നെ മൂഡ്. ഇതാണ് അവരിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇടക്കിടക്ക് പറയാ, മതേതരത്വം, ജനാധിപത്യം, വളക്കേന്റെ മൂട്. ഈ സംഗതികൾ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ടെങ്കിൽ വളരെ 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 ശ്രദ്ധിക്കുക, നിങ്ങൾ അപകടത്തിലേക്ക് പോകാൻ പോകുന്നു. നിങ്ങൾ മതേതരവാദി ആക്കി മാറ്റാൻ പോകുന്നു. നിങ്ങൾ മതേതരവാദി ആയാൽ അവർക്ക് ലാഭമുണ്ട്. ഒരു മതേതരവാദി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാലും കോയക്കാണ് ലാഭം, ചിന്തിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഈ മറ്റേ ഇപ്പൊ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ മതേതരവാദിയും മതേതരവാദിയും എന്നാണ് കളിയാക്കി. ഇപ്പൊ ആരും മതേതരവാദി എന്ന് പറഞ്ഞു വരികയപ്പോ ദോസ്. മനസ്സിലായി? ഞാൻ ആദ്യം പറയാറുണ്ട് ആ മതേതരവാദി. പണ്ട് മതേതരത്തിന് ഭയങ്കര സ്കോപ്പ് ഇരിക്കും. അപ്പൊ ഞാൻ മതേതരവാദിയാന്ന് പറഞ്ഞാൽ ഒരാളെ കാണിച്ചിരിക്കും ക്ലബ് ഹൗസിൽ, എനിക്ക് വലിയ പങ്കുണ്ട് കേട്ടോ ആ കാര്യത്തില്. ഞാൻ മതേതരവാദികളെ കളിയാക്കി 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 ഇപ്പൊ മതേതരവാദി എന്ന് പറഞ്ഞാൽ ആരും വരില്ല. ആരെങ്കിലും ഒരാളെങ്കിലും ക്ലബ് ഹൗസിൽ ഞാൻ മതേതരവാദിയാന്ന് പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ട് കൂട്ടിക്കൊണ്ടായി കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇല്ലിപ്പോ മതേതരവാദി എനിക്കൊരു കുറച്ചിലായി മാറിപ്പോ. മനസ്സിലായോ? മതേതരവാദി എന്നാണ് ഒരു ഉടായിപ്പ എന്നുള്ള നാട്ടിലേക്ക് ബോധ്യപ്പെട്ട് ഇപ്പൊ ഒരാൾ മതേതരവാദി എന്നാണ് മോനെ പഞ്ഞിക്കിടാൻ വേണ്ടി സംഗീതം കൂടെ. ആ അതിലേക്കൊരു എനിക്ക് വലിയ വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്ക. ഇപ്പോ ഒസാനായാലും പിസ്ലാനായാലും മരക്കാറായാലും രാവുത്തറായാലും തങ്ങളായാലും ആരായാലും ശരി, വരുമ്പോ ശ്രദ്ധിക്കുക. ഹിന്ദുക്കളെ ജാതി പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ 10 പറഞ്ഞു. നമ്മൾ എന്ത് ശ്രമിക്കും? ഹിന്ദുക്കളെ ജാതി പറഞ്ഞു കണ്ട് ഒരു കോയ വരികയാണെങ്കിൽ, ഒരു പെന്തോ വരികയാണെങ്കിൽ അവരെ വലിച്ച് കീറി ഒട്ടിച്ചാളണം. മനസ്സിലായോ? ഓരോ ഒരു ജാതി പറയുമ്പോൾ ഓരോ 50 ജാതി കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ആ കേരളത്തിന് മൂക്കിനും കുത്തുടിങ്ങിട്ട് ചുണ്ടിനും കുത്തുടിങ്ങിട്ട് സംസാരിക്കാൻ പറ്റണില്ല. മറ്റേ സുന്നിയും മുജാഹിദും നമ്മൾ പള്ളിയിൽ അടിയിലായിട്ട് അതിനെ നടക്കു പോയിന്നാ. ഒരു കേരളയിറ്റ് നമ്മൾ കേരളം ഒന്നാണ്, കേരളയിറ്റ് നമ്പർ 1 ആണ്, എൻ്റെ അടുത്തൊരു പതാക ഉണ്ടെന്നൊക്കെ പറയും. അറ്റാ കുത്ത് മൂക്കും പോയി ചുണ്ടും പോയി ഒക്കെ കൂടെ പോയി. ഓ ഓ മുജാഹിദാണ്, മറ്റോ സുന്നി, സുന്നി കാക്കെ കുത്തി. മനസ്സിലായോ? അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ ഉത്തരവാദി കോയല്ല, കോയ ഇങ്ങനെ തന്നെയേ പോകുള്ളൂ. കോയനെ നന്നാക്കാൻ നിങ്ങൾ ആരും വിചാരിച്ച നടക്കില്ല. മനസ്സിലായോ? കോയനെ നന്നാക്കുന്നതിന് പകരം നിങ്ങൾ നന്നായ കോയന്നോ, നിങ്ങൾ നന്നായ കോയന്നോ? കോയ ബഹുമാനിക്കുന്ന ലോകത്ത് രണ്ടേ രണ്ടാളുള്ളൂ, ആരറിയോ? ഒന്ന് സംഖ്യയും ഒന്ന് ജൂതനും. സംഖീനെ കണ്ടാലും കോയനെ കണ്ടാലും സോറി സംഖീനെ കണ്ടാലും ജൂതനെ കണ്ടാലും കോയ മുണ്ട് മടക്കത്തിട്ട് അയച്ചിടും, കോയൻ അറിയാതെ സലാം പറയും. മനസ്സിലായോ? കാഫറോട് സലാം പറയാൻ പാടില്ല എന്നാ, പക്ഷെ സംഖ്യകളോടും ജൂതനം കണ്ടാവാൻ അറിയാതെ സലാം പറയും. അതാണ് അവരുടെ ഒരു
പോളിസി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കോയയെ കുറ്റം പറയാനേ പാടില്ല. കോയയെ കുറ്റം പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ കുറ്റം പറയേണ്ടത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമാണ്. ഈ കേരളത്തിലിട്ടു അപ്പുറത്ത് പോയി ഡി എം കെ ഉണ്ട്, അതിന്റെ അപ്പുറത്ത് പോയി തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്. ഇവരൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളം വെച്ചു കൊടുക്കുന്ന ആളുകൾ തന്നെയാണ്. മനസ്സിലായോ? എരവാദ ഉന്നയിക്കാൻ കോയനെ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരൊറ്റ കാര്യം ചിന്തിച്ചു, ഇന്ത്യ മഹാരാജ്യത്ത് ഈ മുസ്ലിം ഭീകരവാദികളെ കൈകൊണ്ട്, ഇസ്ലാമിക ഭീകരവാദികളെ കൈകൊണ്ട്, ഇസ്ലാമിക വർഗീയവാദികളെ കൈകൊണ്ട് മരണപ്പെട്ടുള്ള ഒരു ഹിന്ദുവിന്റെ പേര് പറയാൻ വേണ്ടി പറ്റുമോ? കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരും ഒരാളെ പേര് പറയാൻ പറ്റുമോ? ഇനി ജോസഫാണ് കൈയും കാലും പൊട്ടി, ഒരു കോൺഗ്രസ്സുകാരെ ഇത് ചെയ്ത് ഇസ്ലാമിക ഭീകരവാദികളാണ്, ഇത് ചെയ്ത് ഇസ്ലാമിക വർഗീയവാദികളാണെന്ന് ഒരു കോൺഗ്രസ്സുകാരന് പറയാൻ നട്ടല്ലുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ പറയാൻ നട്ടല്ലുണ്ടെങ്കിൽ നമുക്ക് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്യാം, അതിന്റെ കൂടെ നിൽക്കുക. ഒരു കോൺഗ്രസ്സുകാരനും അത് പറയൂല, പറയൂല. ഇന്ന് പി എഫ് ഐക്ക് വെള്ളം കോരി കൊണ്ട് നിൽക്കുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനൊക്കെ. നിങ്ങൾക്കറിയോ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് സി പി എം ചെയ്യുന്നതിന് നൂറിരട്ടി ഭീകരവാദികൾക്ക് അവർ സഹായം ചെയ്തു കൊടുക്കും. കർണാടകയിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുൽ നാസർ മദനി. നാട്ടിലെത്തി, മനസ്സിലായോ? അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരൊക്കെ അവര് അവർക്ക് വേണ്ടി വാദിക്കുന്നു, പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വെള്ളം പൂശുന്നു, ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളം പൂശുന്നു. കോയ തീവ്രവാദം നടത്തിയില്ലെങ്കിൽ അത്ഭുതമുണ്ടോ? നിങ്ങളൊരു ആലോചിച്ചു. ദിനേശേട്ടന്റെ കിതാബില് ഇങ്ങനെയൊക്കെ എഴുതിച്ചിട്ടുണ്ട്, ദിനേശേട്ടനത് നടത്താൻ താല്പര്യമുണ്ട്. ഞങ്ങളിപ്പോ ഒരു മൂന്നാല് ആൾക്കാർക്കും കൂടി ഒരു മൂന്നാള് ഞങ്ങള് ദിനേശേട്ടനെ സഹായം ചെയ്തിട്ടുണ്ട്. ചന്തുചേട്ടൻ സംഖ്യയാണ്, ചന്തുചേട്ടൻ തന്നെ, ചന്തുചേട്ടൻ നമ്മളെല്ലാരും കൂടി ആക്കും. അപ്പൊ നമ്മൾ നാലാള് ചന്തുചേട്ടനെ എതിർക്കാണ്. ചന്തുചേട്ടൻ എന്ത് പറഞ്ഞാലും നമ്മള് വർഗീയവാദി സംഖ്യ കുങ്കി നൽകാണ്ട് നമ്മൾ മുദ്ര കുത്തും. നാലാളും കൂടി കൂടിയിട്ട് ദിനേശേട്ടനെ സപ്പോർട്ട് ചെയ്തു. ദിനേശേട്ടന് സന്തോഷാവൂലേ? ദിനേശേട്ടൻ തീവ്രവാദം നടത്തൂലേ? ഇതാണ് കേരളത്തിന്റെ പൊളിറ്റിക്സ്, ഇതാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കോയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോയനെ കുറ്റം പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ കോൺഗ്രസിനെ കുറ്റം പറയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറ്റം പറയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഭീകരവാദികളെ സഹായിക്കുന്നത് കോൺഗ്രസ് സഹായിച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ്, അവർക്ക് വോട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിച്ചില്ലെങ്കിൽ കോൺഗ്രസ് സഹായിച്ചു കൊടുക്കും, ഇത്രേ ഉള്ളൂ.